സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ആരാണ് തന്റെ യഥാർത്ഥ കുടുംബം എന്ന് നാഥൻ പറയുന്ന ഒരു ഭാഗമുണ്ട്, നാം ഏതാനും ദിവസം മുമ്പ് ധ്യാനിച്ചിരുന്നു. മത്തായി 12:46 മുതൽ അവിടെ ഒരു അർദ്ധവിരാമമിട്ടുകൊണ്ട് നാഥൻ ഉപമകളിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി. 13 നാഥന്റെ യഥാർത്ഥ കുടുംബവും ചാർച്ചക്കാരും ദൈവപിതാവിന്റെ ഹിതം തേടുന്നവരാണ്. ലൂക്ക 8:21 സമാനമായി പറയുന്നു, ദൈവത്തിന്റെ വചനം കേൾക്കുകയും പാലിക്കുകയും ചെയ്യുന്നവരെന്ന്. അതുകൊണ്ട് ദൈവവചനമാകുന്ന ഉപമകൾ കടന്നുവന്ന് നമ്മുടെ കേൾവിക്കായി അവതരിപ്പിക്കപ്പെടുന്നത് തികച്ചും ആ സന്ദർഭത്തിൽ അനുയോജ്യമാണ്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് 13. ഇന്ന് സുവിശേഷം പറയുന്നു, അവൻ ഉപമകളിലൂടെയുള്ള ആ പ്രബോധനങ്ങൾ അവസാനിപ്പിച്ചിട്ട് സ്വദേശത്തേക്ക് പോയി എന്ന്. 13:54 മുതൽ തൻ്റെ ചാർച്ചക്കാരെ അവതരിപ്പിച്ചതിന് ശേഷം ഉപമകളുടെ ഭാഗം കടന്നു വരുന്നു. അതിനുശേഷം ഇതാ നമ്മുടെ ശ്രദ്ധ വീണ്ടും തൻ്റെ ചാർച്ചക്കാരിലേക്കും ദേശത്തിലേക്കും നാഥൻ തിരിക്കുകയാണ്. അവൻ സ്വദേശത്ത് തിരസ്കരിക്കപ്പെടുന്നു. പ്രവാചകൻ സ്വദേശത്തല്ലാതെ മറ്റൊരിടത്തും തിരസ്കരിക്കപ്പെടുന്നില്ല എന്ന് നാഥൻ പറയുകയാണ്. ജനം അവൻ്റെ ജ്ഞാനവും ശക്തിയും കണ്ട് വിസ്മയഭരിതരായി. എക്പ്ലേസോ, അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ അത്ഭുതം കൊണ്ട് തലയ്ക്ക് അടികിട്ടിയതുപോലെയായി എന്ന്. കുറച്ചുകൂടി ആധുനികമായി പറഞ്ഞാൽ കിളിപോയി എന്ന്. 7:28 അവൻ്റെ വചനം കേട്ടപ്പോൾ ഇതേ അവസ്ഥ തന്നെയായിരുന്നു. എന്നാൽ ഈ വിസ്മയം ഹൃദയം തുറന്ന് വചനം കേൾക്കുന്നതിലേക്കോ വിശ്വാസം വരിക്കുന്നതിലേക്കോ അവരെ നയിക്കുന്നില്ല. അവർ അവനിൽ ഇടറി. അവനിൽ ഇടറാത്തവർ അനുഗ്രഹീതർ. 11:6 അനുഗ്രഹീതൻ മക്കാരിയോസ്, ദൈവത്തെ കൺകാണുന്ന സ്വർഗീയ അനുഭൂതി തന്നെയാണത്. ബയാറ്റിറ്റ്യൂഡ്, നിത്യസമ്മാനം. ഇന്ന് ലേവായരുടെ പുസ്തകം 23 ഉത്സവങ്ങളുടെ ക്രമീകരണത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. എന്നാൽ അവ കേവലം ചിട്ടവട്ടങ്ങൾ മാത്രമല്ല, ദൈവിക ചട്ടം തന്നെയാണെന്ന് ഇന്ന് സങ്കീർത്തനം 81 ഓർമ്മിപ്പിക്കുന്നുണ്ട്. എൻ്റെ നിയുക്ത നാഴികകൾ, മൈ അപ്പോയിൻറ്റഡ് ടൈംസ് എന്നാണ് ദൈവം ഈ തിരുനാളുകളെ വിളിക്കുന്നത്. ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ മഴ പെയ്യിക്കുകയും എല്ലാവർക്കും ഭക്ഷണം വിളമ്പുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ സ്നേഹോദാരത വിളിച്ചോതുന്ന കൊയ്ത്തുത്സവങ്ങളുടെ ഈ പശ്ചാത്തലത്തിൽ വളരെ കാതലായ ദൈവശാസ്ത്രം തന്നെയാണ് അവതരിപ്പിക്കപ്പെടുന്നത്. ലേവായരുടെ പുസ്തകത്തിലെ പ്രധാന പ്രമേയം ദേശം ദൈവത്തിൻ്റേതാണെന്നാണ്. അതിനാൽ ദേശം ഒരനുഗ്രഹമാകുന്നത്, സമൂഹ ജീവിതം ഉടമ്പടി സ്മാരകമാകുന്നത് അത് ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ്. അല്ലെങ്കിൽ അത് വെറും മണ്ണും ചെളിയും മാത്രം, മേനിയിലും ആത്മാവിലും പറ്റിയഴുക്കാക്കുന്ന മണ്ണും ചെളിയും. അതിനാൽ ദൈവത്തിൻ്റെ പരിശുദ്ധിക്ക് അനുയോജ്യമായി വിശുദ്ധ പുരോഹിത ജനമായി തൻ്റെ ജനത്തെ വാർത്തെടുക്കുവാൻ ദൈവം നടത്തുന്ന ക്രമങ്ങളാണ് ഈ ഗ്രന്ഥത്തിൽ. ഇന്ന് നാഥൻ സ്വദേശത്ത് നിന്ന് നിഷ്കാസനം ചെയ്യപ്പെടുമ്പോൾ തൻ്റെ ദേശത്ത് നിന്ന് പഴയ ഇസ്രായേൽ മക്കളുടെ അനുസരണക്കേടിനാൽ നിഷ്കാസനം ചെയ്യപ്പെട്ട ദൈവത്തെ നാം ഓർക്കണം. സ്വന്തം ജനത്തിൽ നിന്നും തൻ്റെ ദേശത്ത് നിന്നും പുറന്തള്ളപ്പെടുന്ന ദൈവം. ഈ ആഘോഷങ്ങളും ക്രമങ്ങളുമെല്ലാം ഒരു വിശുദ്ധ സമൂഹത്തെ വാർത്തെടുക്കാനാണ്. ആകിയോസ് ക്ലേറ്റോസ്, വിശുദ്ധിയിലേക്ക് വിളിച്ചു ചേർക്കപ്പെട്ടവർ എന്നർത്ഥം. ദൈവം നമ്മെ വിളിച്ചു ചേർത്തിരിക്കുന്നു. ഇന്ന് സങ്കീർത്തനം 81 ഒരു കാഹളനാദത്തെക്കുറിച്ച് സംസാരിക്കുന്നത് അതുകൊണ്ടാണ്. ഹെബ്രായർ 12 നാം അത് കാണും. കാഹളം മുഴക്കി ഉത്സവങ്ങളുടെ ആരംഭം കുറിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹശീലത്തിൻ്റെ ഉണർത്ത് കാഹളം. ദൈവം നമ്മെ വിളിക്കുന്നു എന്ന് മാത്രമല്ല, അവൻ നമ്മുടെ വിളി കേൾക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ വിളി കേട്ട് നമ്മെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുന്നു. പുറപ്പാട് സംഭവം സൂചിപ്പിക്കുന്ന ആ ആധ്യാത്മിക യാഥാർത്ഥ്യം പോലെ, കാരണം അത് ദൈവത്തിൻ്റെ ഉത്സവങ്ങളാണ്. നിറസമൃദ്ധിയും കരുണയും ക്ഷമയും കൃപയും ചൊരിയുന്ന ദൈവത്തിൻ്റെ ഉത്സവം. ഇതിൻ്റെ ആധ്യാത്മിക ഭാവം സമഗ്രമായി അവതരിപ്പിക്കുകയാണ് ശ്ലീഹ. ദൈവത്തിൻ്റെ കൃപയുടെ മഹത്വത്തിൻ്റെ സ്തുതിക്കായി അവിടുന്ന് നമ്മെ തിരഞ്ഞെടുത്തു എന്ന് പഠിപ്പിക്കുമ്പോൾ, എഫേസ്യർ 1:7, തൻ്റെ പ്രിയപുത്രനിലൂടെ ദൈവം ചൊരിഞ്ഞ കൃപയാണിത്. ഈ പുത്രൻ വഴി നാം ദൈവമക്കളായി മാറുകയും ചെയ്യുന്നു. എഫേസ്യർ 1:6. 5-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിലെ റവന്നായിലെ ബിഷപ്പായിരുന്ന വിശുദ്ധ പീറ്റർ ക്രിസോലോഗസ് എന്ന സഭാപിതാവിൻ്റെ തിരുനാൾ കൂടിയാണിത്. സ്വർണവാക്കുകൾ ചൊല്ലിയവൻ ക്രിസോലോഗോസ്.
ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നത്, അതായത് ദൈവത്താൽ വിളിച്ചു ചേർക്കപ്പെട്ടത് ക്ലേറ്റോസ്, വിശുദ്ധമാക്കപ്പെട്ടത് ആഗിയോസ്, ഇന്നലെ വയർ 23 പറഞ്ഞതുപോലെ അതാണ് എക്ലേസിയ, സഭ. ആ വാക്ക് തന്നെ വിളിച്ചു ചേർക്കപ്പെട്ടത് എന്നാണ് അർത്ഥം. വിശുദ്ധ ക്രിസ്തലോകസിന് ഇക്കാര്യത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാനുണ്ട്. സഭയുടെ വിശുദ്ധിയിലേക്കുള്ള വിളിയെക്കുറിച്ച്, പിതാവും പുത്രനും തമ്മിലുള്ള ഗാഢമായ ഐക്യത്തെ നാം ഇന്നലെ ധ്യാനിക്കുകയായിരുന്നല്ലോ. ആ ഗാഢമായ ഐക്യത്തിലേക്ക് നമ്മളെയും ഉൾച്ചേർത്തിരിക്കുന്നു എന്ന സത്യവും, യോഹന്നാൻ 17. ഇന്ന് എഫേസ്യർ 1:6 പിന്നെ സങ്കീർത്തനവുമെല്ലാം പറയുന്നത് പോലെ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നമ്മെ പാപത്തിൽ നിന്ന് ദൈവം കടത്തിക്കൊണ്ടുവന്ന് ദൈവപുത്രരാക്കുന്നതിലാണ് എത്തിച്ചേരുന്നത്. വിശുദ്ധ ക്രിസ്തലോഗസ് പറയും, ദൈവത്തെ പിതാവേ എന്ന് ധൈര്യപൂർവ്വം വിളിക്കാൻ, ഔദീമൂസ് ദിച്ചേരെ ഏറ്റുപറയാൻ, തൻ്റെ ഏകജാതനായ ക്രിസ്തുവിൻ്റെ പിതാവ് എന്ന് ഏറ്റുപറയാൻ നാം എപ്പോൾ തയ്യാറാകുന്നുവോ അപ്പോൾ നമ്മൾ ദൈവമക്കളായിത്തീരുമെന്ന് സ്വർഗത്തിൻ്റെ അവകാശികളും. ദൈവപുത്രനാൽ നമ്മൾ ദൈവമക്കളായി മാറി, ഫീലീ ഇൻ ഫീലിയോ. അതൊരു പുത്തൻ ജീവിത ശൈലിയുടെ തുടക്കം കൂടിയാണ്, ഒരു പുതിയ കുടുംബബന്ധം, ദൈവത്തിൻ്റെ കുടുംബം. അതിനാൽ നമ്മുടെ സ്വർഗീയ അന്തസ്സിനെ ഹനിക്കുന്ന ഒന്നും നാം മേലിൽ ചെയ്യില്ല. ദൈവം പിതാവും തിരുസഭ മാതാവുമാകുന്ന ഒരു പ്രകൃതിയാതീത ബന്ധത്തിൽ നാം ഉരുവാക്കപ്പെടുകയാണ്. ദൈവം നമ്മെ ഈ ഗർഭപാത്രത്തിൽ ഇൻ ഉത്തേറോ തന്നെ തിരഞ്ഞെടുത്തു. അതിനാൽ തിരുസഭ എന്നത് വിശുദ്ധർ അണിനിരക്കുന്ന ഇടം മാത്രമല്ല, വിശുദ്ധരെ ഉരുവാക്കുന്ന ഇടം കൂടിയാണ്. സെയിൻസ് ആർ നോട്ട് ഓൺലി എൻകൗണ്ടേർഡ് ബട്ട് മെയ്ഡ്. ഇന്ന് 1 പത്രോസ് 1:25 നമ്മോട് പറയുന്നു, ദൈവവചനം എല്ലായ്പ്പോഴും നിലനിൽക്കുന്നു, നമ്മളോട് പ്രഘോഷിക്കപ്പെട്ടതും അതേ ദൈവവചനം തന്നെയാണ്. ഒരു കാഹളപേരി മുഴങ്ങുന്നുണ്ട് ഉത്സവങ്ങൾക്ക് കൊടിയേറാൻ. സമയമായി. നാഥനെ വാഴ്ത്തുക, ഇസ്രായേലിൻ്റെ ചട്ടമാണല്ലോ.